ദീനാർ എന്ന് പണത്തിന് പേര് വരാനുള്ള കാരണം, അതുകൊണ്ട് ദീനും വാങ്ങാൻ പറ്റും, നാർ നരകവും വാങ്ങാൻ പറ്റും. സെറ്റിംഗ്സിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഏതും ക്ലിക്ക് ചെയ്യാം. പണം കൊണ്ട് ദീൻ വാങ്ങാം, പണം കൊണ്ട് നാർ നരകവും വാങ്ങാം. അതാണ് ദീൻ നാർ. അത് മെർജ് ചെയ്തിട്ടാണ് ദീനാർ എന്ന പദം വന്നത്. പണത്തിന്റെ അടിമകൾ, എന്താ അവരുടെ പ്രശ്നം? അവരെ പേര് റിയാസ്, കമാല്, ജമാൽ എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ ഒറിജിനൽ ഒരു അബ്ദുദ്ദീനാറാണ്. പണത്തിന് വേണ്ടി എന്ത് പൊട്ടത്തരും ചെയ്യും, എന്ത് വിചാരത്തിലും മൂപ്പരിക്കുണ്ടാവുക. പണമായിരിക്കും, അവിടെ പോയാൽ എത്ര പൈസ കിട്ടും, ഇവിടെ പോയാൽ എത്ര കിട്ടും, അവിടെ ഞാൻ പോണില്ല, അവിടെ പണം കുറവാ, അതിനില്ല. എന്തിനധികം എന്ന് വെച്ചാൽ ജ്യേഷ്ഠ മൂപ്പരോട് പറഞ്ഞിട്ടുണ്ടാവും, നീ ഒരു സ്ഥലം കച്ചവടാക്കിയ മോനെ, എനിക്ക് ഗൾഫിലൊന്നും നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് ലീവൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രമേ എനിക്ക് ആ മേഖലയിൽ വലിയ പിടിപാടില്ല. ആ ഘട്ടത്തിൽ പോലും ആരോടാണോ കച്ചവടം നടത്തുന്നത്, ഭൂമി കച്ചവടം നടത്തുന്നത്, അയാളോട് പറയും, നിങ്ങള് പൈസ ഡയറക്റ്റ് ജ്യേഷ്ഠനോട് പറഞ്ഞോ. ഞാൻ പിന്നെ ജ്യേഷ്ഠനോട് നേരിട്ട് പറയുമ്പോൾ കിട്ടുന്ന ലാഭം, ജ്യേഷ്ഠനോട് എങ്ങനെ ലാഭം എടുക്കല്, ലാഭം എടുക്കുന്നില്ല എന്നല്ല, ഡയറക്റ്റ് വാങ്ങുന്നില്ല. ഈ ഹയവാന്റെ ചിന്തകൾ കണ്ടോ, ഒരു 500 രൂപ ലാഭം കിട്ടാനാണ് ബന്ധത്തിൽ പോലും ഉപര് തുരങ്കം വെക്കണം. നിങ്ങൾ ചിന്തിച്ചോക്കെ, എവിടെയും പൈസ കിട്ടണം മൂപ്പർക്ക്. മൂപ്പരുടെ മെയിൻ പ്രശ്നം എന്തായിരിക്കും എന്ന് വെച്ചാൽ പിശുക്കായിരിക്കും. കിതാബിൽ കാണാം പിശുക്ക്. മൂപ്പര് എടാ ആ ഉസ്താദിനെ ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടും. റെയിൽവേയിൽ ഞാൻ കാറിൽ കൊണ്ടുവിടുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ 120 രൂപന്റെ എണ്ണ പോകും. അപ്പോൾ എന്താ അറിയില്ല, ചെറിയ നാട്ടുവേദന ഉണ്ട്, നിന്റെ കാറ് കൊടുക്കോ, റെയിൽവേയിൽ എത്തോന്ന് അറിയില്ല, എണ്ണ കുറവാണ്. മൂപ്പര് ഒരു പിശുക്കനാ. എടോ നീ ഒരു 2 കിലോ ആപ്പിൾ വാങ്ങണേന്ന് പെങ്ങൾ ഇത്താത്ത പറഞ്ഞു. എന്തിനാ, ഫ്രൂട്ട് സലാഡ് ആക്കാനാണ്. ഇത്താത്തയാണെങ്കിൽ ഒരു കണ്ണിങ് ഉള്ള ആളാ, 2 കിലോ എത്ര കുറവുണ്ടെങ്കിലും പിടിക്കും മൂപ്പത്തി. അതുകൊണ്ട് ഒരു ആപ്പിൾ വാങ്ങാൻ കയറി. അപ്പോ കടക്കാരൻ ഇബ്രാഹിം പറഞ്ഞു, 2 100 ഉണ്ടല്ലോ മോനെ, എടുക്കണോ? വേണ്ട വേണ്ട, കറക്റ്റ് എടുത്താൽ മതി. ഈ ആപ്പിൾ എടുത്താൽ 1900 ആവും. ആ പ്രശ്നമില്ല, 100 ഗ്രാം ഒഴിവാക്കിയാൽ 18 രൂപ. ഇവൻ എന്തപ്പ പറയേണ്ടത്? മലയാളത്തിൽ പദമില്ല കേട്ടോ, ബാക്കികൾ ഊഹിച്ചെടുക്കേണ്ടതാ. എന്തപ്പ പറയേണ്ടത്? ഒരു തരം പിശുക്കനവര്, പിശുക്ക് എന്ന് പറഞ്ഞ പിശുക്കായി. നമുക്കും സ്വതക്കൊക്കെ ഉണ്ടാവും, ആ സ്വതക്കയിലും പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് ഈ പരിപാടിയുടെ ലാസ്റ്റ് ഈ സാഹിത്യോത്സവത്തിന് വേണ്ടി ഒരു 500 രൂപ തരാൻ പറ്റുന്ന ഒരു 20 ആള് കൈവക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടുന്ന് വേഗം ഒരു 20 ആള് കൈവക്കും. ഓക്കെ ശരി, നിങ്ങൾ നല്ല നാട്ടുകാർ. അതേസമയത്ത് വയലിൻ്റെ ഇടയിൽ, നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ബക്കറ്റ് വരുന്നുണ്ട്, ഏതെങ്കിലും ആ 20-ൽ നിന്ന് ഒരു മനുഷ്യൻ ആ ബക്കറ്റിന് 500 ഇടോ? ഇല്ല. എന്തുകൊണ്ട്? ബക്കറ്റിൽ 500 ഇട്ടാല് നടക്കൂലോ? 500 അല്ലാവരും മനുഷ്യനെ ഒരു കൈവക്കണ്ടേ? ചരിത്രത്തിൽ സംഭവിക്കും നമ്മളെ ബക്കറ്റിൽ ഒരു 500 ഇടല്? അതെന്താ സംഭവിക്കാത്തെ? ബക്കറ്റിനായിട്ട് കണ്ടുപിടിച്ച നോട്ടന്നെ 10 രൂപയാണ്. 500 ആയിട്ട് ഇട്ടിട്ട് ബക്കറ്റിന്റെ താഴ്ഭാഗം പൊട്ടി വീണാലോ അല്ലേ? നമ്മുടെ സ്വതക്കയും അള്ളാഹ് വേണ്ടിയിട്ടാണ്, വേറൊരാൾക്ക് വേണ്ടിയാവരുത്, അള്ളാഹുവിന് വേണ്ടിയാവും. ഞാനിപ്പോ ആവശ്യത്തിലേക്ക് കടക്കല്ല, അത് വിശാലമായ ഒരു ലോകമാണ്. നമ്മുടെ സ്വതക്ക കിട്ടിയ ഒരാൾ നമ്മെ ബഹുമാനിക്കണം എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്ക് തോന്നിയാൽ ആ സ്വതക്ക ബാത്തിലായി. നമ്മൾ സഹായിച്ചിട്ട് ഒരാൾ വീട് വെച്ചു, അയാൾ പിന്നീട് നമ്മളോട് അധികം ബന്ധമൊന്നും ഇല്ലെങ്കിൽ, നമുക്ക് വിഷമമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വതക്കൊക്കെ എന്തോ പ്രശ്നമുണ്ട്. കാരണം എന്തേ, ഞാൻ സഹായിച്ചിട്ടല്ലേ അയാൾ വീട് വെച്ചത്. ആ കുട്ടി ദർസിൽ പഠിക്കണ കാലത്ത് എന്റെ വീട്ടിൽ നിന്നല്ലേ 5 കൊല്ലം ഫുഡ് കഴിച്ചത്. ഇപ്പം വലിയ ബിരുദധാരിയും സംഘടനാ നേതാവൊക്കെ ആയിട്ട് നമ്മളെ നാട്ടിൽ പ്രസംഗിക്കാൻ വന്നിട്ട് എന്നെ ഒരു മെയിൻ്റ് പോലും ആക്കിയിട്ടില്ല. 5 കൊല്ലം ഫുഡ് കഴിച്ചിട്ടില്ലേ? ഈ ഫുഡ് കൊടുത്ത് മെയിൻ്റാക്കാനാ? കണ്ടോ, സ്വതക്ക ബാത്തിലാവുന്ന ഒന്നും നമ്മളെ മനസ്സിലേ ഉണ്ടാവില്ല. ആയിഷ ബീവിയുടെ ഒക്കെ സൂക്ഷ്മത കേട്ട് നമ്മൾ അത്ഭുതപ്പെടും. ആയിഷ ബീവി ഒരാൾക്ക് സ്വതക്ക കൊടുത്താല് അടിമച്ചക്കനെ വിളിച്ചിട്ട് പറയും, ഈ സ്വതക്ക കിട്ടിയ ആളുടെ വേക്കി തന്നെ നീ പോടുന്ന് പറയും. അയാൾ വീട്ടിലെത്തുന്നവരെ വേഗം പോടുന്ന് പറയും. പോയിട്ട് തിരിച്ചു വന്നിട്ട് ചോദിക്കും, അയാള് സ്വതക്ക തന്ന എനിക്ക് വേണ്ടി ദ്വാരന്നിട്ടുണ്ടോ? ഇല്ല. ആ എന്നാ ഒരു പ്രശ്നമില്ല, അല്ലാന്നില്ല, ദ്വാരന്നിട്ടില്ല. എപ്പോഴെങ്കിലും സ്വതക്ക കിട്ടിയ ആൾ എനിക്ക് വേണ്ടി ദ്വാരന്നെന്നാണ് ആയിഷ ബീവി കേട്ടാൽ ഒന്നുകൂടി സ്വതക്ക കൊടുക്കും. കാരണം
ഇപ്പം കൊടുത്ത സ്വതക്കന്റെ പ്രതിഫലം ഇവിടുന്ന് തന്നെ ദുആ ആയിട്ട് തീർന്നു പോകുമെന്ന് പേടിച്ചിട്ട്. അമ്മ കൊടുത്ത സ്വതക്കന്റെ ലിസ്റ്റാറ്റ ഉസ്താവ് വായിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത റബിയുൽ ലെവലിൽ കളിയാൻ ചേരാന്ന് കേടാ. ശരിക്കും പറഞ്ഞാൽ അബ്ദുദ്ദീനാറായാൽ പൈസ കൊടുക്കാൻ ഭയങ്കര മടിയായിരിക്കും. നിങ്ങളെ കണ്ടല്ലേ മഹാനായ സയ്യിദുന അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹുന തുല്യതയില്ലാത്ത നേതാവ് സിദ്ദീഖ് റളിയല്ലാഹുനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, മാ നഫഅനി മാലു ഖത്തു മാ നഫഅനി മാലു അബൂബക്കർ, അബൂബക്കറിന്റെ സ്വത്ത് ഉപകാരപ്പെട്ട അത്രയും ലോകത്ത് ഒരാളുടെ സ്വത്തും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. ഇത് കേട്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹുനോ ഒറ്റ കരയല്. എന്താ സിദ്ദീഖ് കരയണത്? മുത്തനബി എന്തിനാണ് അബൂബക്കറിന്റെ സ്വത്ത് എന്ന് പറഞ്ഞത്? അത് വേണ്ടില്ലായിരുന്നു. അബൂബക്കറിന് അങ്ങനെ പ്രത്യേകിച്ച് സ്വത്തൊന്നുമില്ല നബിയെ. അബൂബക്കറിന്റെ സ്വത്തും അബൂബക്കർ തന്നെയും തങ്ങൾക്കുള്ളതല്ലേ, പിന്നെന്തിനാ അബൂബക്കറിന്റെ സ്വത്ത് എന്ന് പറഞ്ഞത്? കണ്ടോ, അതാണ് അബ്ദുള്ളമാരുടെ അടയാളം. അവരുടെ മനസ്സിൽ ഒന്നും ചിന്ത തന്നെ ഉണ്ടാവില്ല. നമ്മളെ നാട്ടിൽ അബൂബക്കർ ആജിക്കാന്റെ ആറ്റം സംഭാവന പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻഷാല്ല അടുത്ത മഹലറിന്റെ വാർഷികത്തിന് കാണാം. നമ്മൾ കുറെ മാറാനുണ്ട്. ആരെയും തൃപ്തിപ്പെടുത്താനും ഒരു എൻട്രി പാസ് കിട്ടാനും ഒരു മൊമെന്റോ ഷോക്കേസിൽ കിട്ടാനും നമ്മൾ പണിയെടുക്കരുത്. അള്ളാന്റെ അടുത്തെത്തിയ കുടുങ്ങിപ്പോകും. നമ്മളെല്ലാം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ, ഇതാണ് ഇന്നത്തെ വാഴലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ശരിക്കും ശ്രദ്ധിക്കണം. അബ്ദുള്ളയാണ് അള്ളാഹുവിന്റെ അടിമയായി നമ്മൾ ജീവിക്കണം. അവർക്ക് അഞ്ച് പ്രത്യേകതകളുണ്ട്. ആരാണ് അബ്ദുള്ള? നമുക്ക് അബ്ദുള്ളയെ പരിചയപ്പെടുന്നതിന് മുമ്പ് ലോകത്ത് ഏറ്റവും നല്ല അബ്ദുള്ള ആരാണ്? ഹബീബ. നമ്മുടെ സ്ഥാനം പറയാനാണ് ഭയങ്കര ഇഷ്ടം. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇന്ന വിദ്യാഭ്യാസ ക്വാളിറ്റി ഉണ്ട്, ഞാൻ ഇന്നെടുത്താണ് പഠിക്കണത്, ഞാൻ ഇത്ര കൊല്ലമായി സംഘടനയിൽ, ഇങ്ങനെ ഓരോ പൊസിഷൻ പറയാനല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം എന്താണെന്നറിയോ? ഇന്ന് നമ്മൾ ഓതിയ അൽകഹ്ഫ് സൂറത്തിലില്ലേ, ഖുൽ ഇന്നമാ അന ബശറു മിസ്ലുക്കും, നിങ്ങൾ മനുഷ്യനായതുപോലെ ഞാനൊരു മനുഷ്യൻ തന്നെയാണ്, ജിന്നല്ല മലക്കല്ല, നിങ്ങളൊക്കെ മനുഷ്യന്മാരായതുപോലെ ഞാനും ഒരു മനുഷ്യൻ തന്നെയാണ്. കേടാ, അവിടെ മുജാഹിദുകാർ അർത്ഥം വെക്കണ പോലെ നിങ്ങളെ പോലത്തെ മനുഷ്യനല്ല, നിങ്ങൾ മനുഷ്യനായതുപോലെ ഞാനും മനുഷ്യനാണ്. ആയത്ത്, ഇനി ഹദീസിലേക്ക് നോക്കൂ. ഇന്നമാനബുദു, ഞാനൊരു അടിമയാണ്. തങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണത്? സ്വഹാബത്തിന്റെ ചോദ്യം. മറുപടി, അജിലിസു കമ യജിലിസുൽ അബ്ദു, ഒരടിമ ഇരിക്കുന്ന പോലെ ഇരുന്നോളാം. തങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്ന തിന്നുന്നത്? ആക്കുലു കമ യഅക്കുലുൽ അബ്ദു, ഒരടിമ തിന്നുന്ന പോലെ ഞാൻ തിന്നോളാം. കേടോ, കേടോ, ഒരു മലക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, രാജാവ് ആകുന്ന നബിയാകുന്നോ അടിമയാകുന്ന നബിയാകുന്നോ? എന്താണ് തങ്ങൾക്ക് വേണ്ടത്? ഒരടിമയാകുന്ന നബി ആയിക്കോളാം. എനിക്ക് അള്ളാഹുവിന്റെ അടിമ എന്ന് പറയാനാണ് ഏറ്റവും ഇഷ്ടം എന്നാണ് തങ്ങൾ പറയണത്. ഞാൻ അള്ളാന്റെ ഒരടിമ. ആയിരക്കണക്കിന് പേരുകളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ആ പേരുകളെ മാത്രം വിശദീകരിച്ച നൂറക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് ലോകത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്ന കിതാബുകൾ കേട്ടാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു. റസൂലുള്ളാഹിന്റെ ജനനത്തെ കുറിച്ച് പറയുന്ന 150-ൽ അധികം പൗരാണിക ഗ്രന്ഥങ്ങളുണ്ട്. ജനന സ്ഥലത്തിനെ കുറിച്ച് മാത്രം പറയുന്ന 50-ൽ അധികം കിതാബുകളുണ്ട്. ഒരു കിതാബ് കാണാം, ലഹ്കുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ചിരി, ഒരു കിതാബാ. എന്റെ അടുത്തുണ്ടാ കിതാബ്. വേറൊരു കിതാബ് തബസ്സുമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ പുഞ്ചിരി. റസൂലുള്ളാഹ ചുണ്ട് തുറന്നാൽ കിതാബ്, ചുണ്ട് പൂട്ടിയാൽ കിതാബ്. നബി തങ്ങൾ കരഞ്ഞ നിമിഷങ്ങൾ, മവാഖിഫുൻ ബഖാ ഫീഹ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു കിതാബിന്റെ പേരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ച സന്ദർഭങ്ങൾ വേറെ കിതാബാ. നിബിതങ്ങളുടെ കൂടെ വാഹനത്തിൽ യാത്ര ചെയ്ത 60 സ്വഹാബിമാരുടെ ചരിത്രം പറയുന്ന കിതാബ്, ഒരു കിതാബാ. നബിതങ്ങളുടെ വഹി എഴുത്തുകാരായ 44 സ്വഹാബിമാരുടെ ചരിത്രം പറയുന്ന കിതാബ് വേറെ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്കലിൽ നിന്ന് 100 ഒട്ടകം വീതം കിട്ടിയ 60 സ്വഹാബിമാരുടെ ചരിത്രം പറയുന്ന ഒരു കിതാബ് വേറെയുണ്ട്. എത്ര എത്ര കിതാബുകളാണ്!
നബിതങ്ങളുടെ ഓരോ അവയവങ്ങളുടെ പ്രത്യേകത വിശദീകരിക്കുന്ന കിതാബും വേറെ ഉണ്ട്. നമ്മൾ പഠിക്കണില്ലല്ലോ. ഈ റബിയുൽ അവൽ ഒരു പഠനത്തിനുള്ള റബിയുൽ അവൽ ആവട്ടെ, പഠിക്കൂ നമ്മൾ. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എണ്ണിയാൽ ഒതുങ്ങാത്ത വിശേഷണങ്ങളുണ്ട്. അവിടുത്തെ വിശേഷണങ്ങൾ എണ്ണിത്തീരൂല. പക്ഷെ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്ത് പറയാനാണെന്നറിയാം? തങ്ങളെ കുറിച്ച് എന്ത് പറയാനാണെന്നറിയാം? അബ്ദുള്ള എന്ന് പറയാനാ, ഞാൻ അള്ളാന്റെ അടിമ എന്ന് പറയാനാ തങ്ങൾക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ നോക്ക്, നമുക്ക് ഏറ്റവും ശ്രേഷ്ഠതയുള്ള രാത്രി ഏതാ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച രാത്രിയാണ്. ഏത് രാത്രി? അന്ന് ആ ജനിച്ച ആ രാത്രി കേട്ടോ, ആ രാത്രി. കൊല്ലാ കൊല്ലാ ആവർത്തിക്കപ്പെടുന്ന രാത്രിയെ കുറിച്ചല്ല പറയണത്, അന്നുണ്ടായ ആ രാത്രി. നിങ്ങൾ വരെ മജീക്കാനത്ത് അവസ്ഥലാക്കുന്നു. ഒരു ബക്കറ്റ് വരുന്നുണ്ട്, വെള്ളം കോരാനല്ല, പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നേരത്തെ ഓർമ്മ ഉണ്ടാവല്ലോ അല്ലേ? ഒരു മസല പറഞ്ഞിട്ടുള്ളി ഞാൻ അൽഹംദുലില്ലാഹ് നല്ല സമ്പന്നനാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ നമുക്ക് എല്ലാവർക്കും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച രാത്രിയാണ് ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രാത്രി. ലൈലത്തുൽ ഖദറിനേക്കാൾ ആ രാത്രിക്ക് ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് തങ്ങൾ ജനിച്ച ആ രാത്രിനെ കുറിച്ചാണ്, എല്ലാ കൊല്ലം ആവർത്തിക്കപ്പെടുന്ന രാത്രിനെ കുറിച്ചല്ലെന്ന് മഹാനായ ഇബ്നു അല്ലാൻ റളിയല്ലാഹുവിന് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാത്രി ഏതാ? അള്ളാനെ കണ്ട രാത്രി. ഉറപ്പല്ലേ? അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. ആ അള്ളാനെ കണ്ട രാത്രി സംഭവിച്ച രണ്ട് അത്ഭുതങ്ങൾ, ഒന്ന് ഇസ്റാഉ, മറ്റൊന്ന് മിഅ്റാജ്. ഈ ഇസ്റാഇനെ കുറിച്ച് പറയുമ്പോഴും മിഅ്റാജിനെ കുറിച്ച് പറയുമ്പോഴും അള്ളാഹു പറഞ്ഞ എന്താ? അള്ളാഹു പറഞ്ഞ എന്താ? ഒന്ന് ഇസ്റാഇനെ കുറിച്ച് പറഞ്ഞ പ്രയോഗം നോക്കൂ. സുബ്ഹാനല്ലദീ അസ്റ ബി അബ്ദിഹി, എന്റെ അടിമയെ രാപ്രയാണം നടത്തിയ റബ്ബിന്റെ പരിശുദ്ധതയാണ് പറയണം. എന്റെ അടിമ, എന്റെ അടിമ അബ്ദുല്ലാ. അതാ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട പ്രയോഗം. ഇനി മിഅ്റാജിനെ കുറിച്ച് പറയുമ്പോ അല്ലാഹു പറഞ്ഞ എന്താ? വഔഹ ഇലാ അബ്ദിഹി മാ ഔഹ, എന്റെ അടിമക്ക് ഞാൻ വേണ്ട എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം പറയാം. ഞാൻ അബ്ദുല്ലാന്ന് പറയാൻ തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. നമ്മളൊക്കെ ഒരു നല്ല അബ്ദുല്ലയാവണം. പേരെന്തും ആയിക്കോട്ടെ, നല്ലൊരു അബ്ദുല്ലയായി നമ്മൾ മാറും. അതിനെ പറ്റി ഒരു സംസാരമാണ് ഇന്നത്തെ പ്രഭാഷണത്തെ ക്രമീകരിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഒരാൾക്ക് നല്ല അബ്ദുല്ലയാവാൻ പറ്റുക? ഇത് പറയുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കും ചിലര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അബ്ദുല്ല എന്ന് പറയാൻ ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ പിന്നെ എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന സയ്യിദു വുൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് എന്ന് പറഞ്ഞത് എന്ന് ചില സംശയം ഉണ്ടാവും. അതിന് തൊട്ടു ശേഷം റസൂൽ തന്നെ പറയുന്നത് വലാ ഫഖ്റാ, ഞാൻ ആദം സന്തതികളുടെ നേതാവാണെന്നുള്ളയൊന്നുമല്ല എനിക്ക് അഭിമാനത്തോടെ പറയാനുള്ളത്, ഞാൻ അബ്ദുല്ല തന്നെയാണ്. വലാ ഫഖ്റാ എന്ന് ഉടനെ പറഞ്ഞിട്ടില്ലേ നിങ്ങള്? ഞാൻ അതുകൊണ്ട് അഭിമാനം പറയുന്നൊന്നുമില്ല, എനിക്കിഷ്ടം അന അബ്ദുല്ല, ഞാൻ അള്ളാന്റെ കയ്യിലുള്ള ഒരു അടിമയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താ? ലവിത്തഖത്തു ഖലീലൻ, ഞാനൊരു ഉറ്റ സുഹൃത്തും സ്നേഹം മുഴുവനും കൊടുക്കാൻ പറ്റുന്ന ഒരാളുമായി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ലത്തഖത്തു അബൂബക്കറിൻ ഖലീല, അബൂബക്കറിനെ ഞാൻ ഖലീലാക്കുമായിരുന്നു. പക്ഷെ എന്റെ ഹൃദയത്തിൽ സ്പേസ് ഇല്ല സ്നേഹം കൊടുക്കാൻ, ഫുൾ അല്ലയാണ്. ഒരു സൂചി കുത്താൻ സ്ഥലം വേണ്ടേ? ഏറ്റവും ടോപ്പ് ആളായിട്ട് അബൂബക്കറിനെ സെലക്ട് ചെയ്യുമായിരുന്നു, പക്ഷെ അബൂബക്കറെ സ്പേസ് ഇല്ല മോനെ, ഫുൾ അല്ലയാണ്. കണ്ടാ ലത്തഖത്തു അബൂബക്കറിൻ ഖലീല പ്രയോഗം കണ്ടോ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന സയ്യിദു വുൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണെന്ന് എന്തിനാ പറഞ്ഞത് എന്ന് വെച്ചാൽ
തൊട്ട് ശേഷം പറയുന്നത് യൗമൽ ഖിയാമ അന്ത്യനാളിൽ ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ലീഡർഷിപ്പ് എന്ന്. എന്തിനാ പറഞ്ഞത്? അതെ, പൊതുവെ ജനങ്ങള് ഷഫാഅത്തിന് വേണ്ടി ആദ നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, സ്വാലി നബി അലൈഹിസ്സലാം, ഷീസ് നബി അലൈഹിസ്സലാം, അങ്ങനെ പോയി മൂസ നബി അലൈഹിസ്സലാം, നൂഹ് നബി, അങ്ങനെ പോയി 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 എല്ലാ നബിമാരടുത്ത് പോകുമ്പോൾ നഫ്സി 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 എന്ന് പറഞ്ഞിട്ട് ഇല്ലാ അബ അടുത്ത ആളിലേക്ക് പോയി, എനിക്ക് തന്നെ എൻ്റെ കാര്യം ബേജാറാണ് എന്ന് പറയും. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എൻ്റെ പൊന്നാര മക്കൾ വെറുതെ റൗണ്ട് അടിച്ചിട്ട് സമയം ഇതാക്കണ്ട, അങ്ങനെ സയ്യിദ് ബുൽദി ആദം യൗമുൽ ഖിയാമ ഞാനാണ് അന്ത്യനാളിൽ ആഖിറത്തിലെ ലീഡർ, നേരെ എൻ്റെ അടുത്തേക്ക് വന്നോ, വെറുതെ കറങ്ങാൻ നിൽക്കണ്ട. ഈ ഹദീസ് ശരിക്ക് പഠിച്ചാൽ കറങ്ങൂല, റസൂലുള്ള എൻ്റെ അടുത്ത് ഡയറക്റ്റ് പോവും, ഷഫാഅത്ത് വാങ്ങും, സ്വർഗത്ത് പോകും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അത് ഉമ്മത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാ. അന സയ്യിദ് ബുൽദി ആദം യൗമുൽ ഖിയാമ തൊട്ട് ശേഷം പറഞ്ഞു, വലാ ഫഖ്റ, ഞാൻ നേതാവാണെന്നുള്ള അഭിമാനം പറച്ചിലൊന്നല്ലേ, ഞാൻ അബ്ദുള്ള തന്നെയാണ് മറക്കണ്ട, അതിനു വേണ്ടി പറഞ്ഞതാണെന്ന് അൽ അൻവാറുൽ ഖുദുസിയ ഫി ആദാബിൽ ഉബൂദിയ എന്ന ഗ്രന്ഥത്തിൽ ഇമാം അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പോ അബ്ദുള്ള ഏറ്റവും ടോപ്പ് അബ്ദുള്ളയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാം. അബ്ദുള്ളമാർക്കുണ്ടാവേണ്ട അഞ്ചു കാര്യങ്ങളിൽ ഒന്നാമത്തത് അയ്യക്കൂന ഹരീസൻ അല ത്വആത്ത്, ഇബാദത്ത് ഒരു പാഷൻ ആയിരിക്കും അവർക്ക്. അതാണല്ലോ അബ്ദുള്ള എന്ന് പറഞ്ഞാല് ഇബാദത്ത് അവർക്ക് ഭയങ്കര പാഷൻ ആയിരിക്കും. അവര് ചുറ്റുവട്ടത്ത് ഒന്നും കേൾക്കുന്നില്ല, എടാ കുറച്ച് ഇബാദത്ത് കുറച്ചുകൂടെ എന്ന് ചിലപ്പോ ആരെങ്കിലൊക്കെ ഉപദേശിക്കും, അതൊന്നും അവര് കേൾക്കുന്നില്ല. ഖാലിദെ കുറച്ച് ഇബാദത്ത് കുറക്കണം മോനെ എന്ന് പറയേണ്ട സന്ദർഭം ഉണ്ടായി എന്ന് ഓ ഖാലിദിനെ കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ? അള്ളാഹു അവരുടെ പാരിത്രിക ജീവിതം സന്തോഷത്തിലാക്കട്ടെ. കണ്ടോ, അവർക്ക് ഇബാദത്തിനോട് അതീവ താല്പര്യമായി, ഇബാദത്തിനോട് വല്ലാത്ത പാഷൻ. ചുറ്റുവട്ടത്തുള്ളവർക്ക് ന്യായാന്യായങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും അതൊന്നും അവര് വില വെക്കൂല. നിങ്ങൾ നോക്കൂ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പോലത്തെ കാർപ്പറ്റോ അല്ലെങ്കിൽ നല്ല സോഫ്റ്റായ മണ്ണോ ടൈൽസോ ഗ്രാനൈറ്റോ മാർബിളൊന്നും ഇല്ലാത്ത ചരൽ കല്ലുള്ള തൻ്റെ കൊച്ചു വീട്ടിൽ തഹജ്ജു നിസ്കാരത്തിന് കൈ കെട്ടിയാൽ, ഹുദൈഫത്തു ബിനിൽ യമാൻ റളിയല്ലാഹുന്ന് പറയുന്നുണ്ട്, വിവിധ സ്വഹാബിമാരുടെ ഭാര്യമാരുടെ റിപ്പോർട്ടുകളിൽ കാണാം, ഫാത്തി ഓതിയാൽ അൽബക്ര സൂറത്ത് തുടങ്ങും. അപ്പോൾ ഖാദിമീങ്ങൾ വിചാരിക്കും, സ്വഹാബിമാർ കരുതും, ഒരു 100 ആയത്തൊക്കെ ഓതിയാൽ റുക്കു ചെയ്യുമായിരിക്കും. എവിടെ, പിന്നെ വിചാരിക്കും ഒരു 200 ആയത്തിൽ റുക്കു പോവായിരിക്കും. അൽബക്കർ ഓതിക്കഴിഞ്ഞാൽ പിന്നെ ആലി ഇമ്രാനും നിസാവും. അത് എമ്മാതിരി ഓത്ത ബി തദബ്ബുരിൻ വ തദല്ലുലിൻ വ തഹശ്ശുഇൻ, വളരെ സ്ലോയിലാണ് തങ്ങൾ ഓതുക. തങ്ങളുടെ ഓത്തിനെ കുറിച്ച് ഐഷബി പറയേണ്ട ഓരോ പദങ്ങൾ ഇങ്ങനെ പൊറുക്കിയെടുക്കാൻ പറ്റും, അത്രയും സൗന്ദര്യമുള്ള ഓത്ത. ഖുർആനിലെ വലിയ 3 സൂറത്തുകൾ ഒന്നാമത്തെ റക്അത്തിൽ ഓതും, എന്നിട്ട് റുക്കൂക്ക് പോയാലോ 200 ആയത്തോതണ്ട, അത്രയും സമയം തസ്ബീഹ് ചൊല്ലിയിട്ടുള്ള റുക്കു, അതേപോലത്തെ 2 സുജൂദുകൾ, എന്നിട്ട് 2 റക്അത്തിൽ എഴുന്നേറ്റാലോ നേരത്തെ ഓതിയ സൂറത്തുകൾ പോലുള്ള സൂറത്തുകൾ പിന്നെ ഓതാൻ തുടങ്ങും. 1 റക്അത്തിനേക്കാൾ കുറച്ചൊന്ന് കുറവ്. വലത് കാലിന് നീര് കെട്ടിയിട്ട് കാലിങ്ങനെ ഉയർത്തി വെക്കും, വേദനന്റെ കടുപ്പം കൊണ്ട് ഇടത്തെ കാലിനി നിലത്ത് വെക്കാൻ കഴിയുന്നില്ല, അപ്പൊ നേരത്തെ ഉയർത്തി വെച്ച കാല് താഴെ തന്നെ വെക്കും. വലം തു സുന്നത്തമല്ല, രാത്രിയെ പകലാക്കിയ മുത്തുനബിയെ അങ്ങയുടെ അടുത്തേക്ക് ഞാനെങ്ങനെ വരിക? അനിശ്ചക്കത്ത് കഥമാഹുല്ലുറമിൻ വറമി, കാല് മുഴുവൻ നീരാണല്ലോ നബിയെ. പിന്നിൽ നിന്ന് കാണുന്ന സ്വഹാബിമാര് തങ്ങളുടെ നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു, ഒരു തെറ്റുമില്ലാത്ത ജീവിതത്തിനുടമയായിട്ടും എന്തിനാ നബിയെ ഇത്ര റിസ്ക് എടുക്കണത് എന്ന്. അപ്പൊ തങ്ങളുടെ മറുപടി, വലിയ സംഭവമൊന്നായിട്ടില്ലെങ്കിലും ആയിഷു, അഫലാക്കൂന അബ്ദൻ ശക്കൂറ, അല്ല എനിക്ക് എന്തെല്ലാം വാരിക്കോര് തന്നിന്, ഒരു നന്ദിയുള്ള അടിമയാവട്ടെ. മനുഷ്യന്മാരെ നമ്മൾ ആലോചിച്ചൊക്കെ
ആ വാക്ക് നമ്മളിലേക്കൊന്ന് കൊണ്ടുവന്ന് നോക്കിയേ, ഒരു നന്ദിയുള്ള അടിമയാവട്ടെ, വലിയ പൂതിയൊന്നുമല്ല, ഒരു നന്ദിയുള്ള അടിമയാവട്ടെ. അതാണ് അബ്ദുള്ളമാരുടെ ഒന്നാമത്തെ അടയാളം. അവർക്ക് ഇബാദത്ത് ഒരു പാഷനായി. 40 കൊല്ലം കൊണ്ട് ഇഷായിന്റെ വുളു എടുത്തുള്ള ആ ഇഷായിന്റെ വുളു കൊണ്ട് സുബീസ്കാരം എന്ന് പിൽക്കാലത്തെ ട്രോളന്മാർ കേട്ടാൽ അതല്ല ഉസ്തബടായി ഇവിടുന്ന്, അതെല്ലാം കള്ളക്കഥയായിരിക്കും. അല്ലെങ്കിൽ അവരെന്താ പറയാ, അങ്ങനെ ഇബാദത്ത് ചെയ്യാന്നല്ല പറഞ്ഞിട്ടില്ല. രണ്ട് ജാനിബിലും ആൾക്കാരുണ്ടാവും, രണ്ടു പാർട്ടിലും ആളും. പക്ഷെ ഇബാദത്ത് പാഷനായ ഒരാളോട് ഇതൊന്നും പറഞ്ഞ അവര് കേൾക്കുന്നില്ല. മഹബത്തിന്റെ ഹെഡ്സെറ്റ് ഇട്ടോണ്ട് തന്നെ ആക്ഷേപകരുടെ ആക്ഷേപം അവര് കേൾക്കുന്നില്ലെന്ന് മഹൽ തനിന്നു സലാക്കില്ലസ്തു അസ്മാഹു. നിങ്ങൾ ഉപദേശമൊക്കെ ടോപ്പാണ്, പക്ഷേ ഇന്നൽ മുഹിബ്ബാനിൽ ഉദ്ദാലി ഫീ സമമി. മഹബത്തിന്റെ ഹെഡ്സെറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒന്നും പുറത്തുനിന്ന് കേൾക്കണില്ല. ഇജാബിട്ടാല് മോളെ ഫാമിലിന്ന് ആദ്യം ട്രോള് വരിക. നെരിയാണിക്ക് മേലെ പാൻറ് ഉടുത്താൽ എസ് എസ് എഫുകാരെ ആദ്യത്തെ ട്രോള് കോളേജിലെ ക്ലാസ്മേറ്റ്സിന്റെ അടുത്തുനിന്നായിരിക്കും. അപ്പോഴാണ് ബുർദ പറയുന്ന പ്രയോഗം നമുക്ക് ഓർമ്മയിൽ വേണ്ടത്, ഇന്നൽ മുഹിബ്ബാനിൽ ഉദ്ദാലി ഫീ സമമി. അതൊന്നും അവര് കേൾക്കുന്നില്ല. പ്ലസ് ടു പരീക്ഷ ഫൈനൽ ലാസ്റ്റ് എക്സാമിലേക്ക് എത്തുക, സ്റ്റഡി ലീവ് ഘട്ടത്തിൽ നമ്മുടെ മോൻ പഠിക്കുന്നു, മകൾ പഠിക്കുന്നു. ഉപ്പ 12:30 ഇങ്ങനെ നോക്കുമ്പോ അവൻ ഇങ്ങനെ ഒരു ഡോസിംഗില, നോയ്സ്, തൂങ്ങി ഉറക്കത്തില്ല. എന്നാലും അവൻ ഇങ്ങനെ കണ്ണ് തിരുമ്മിയിട്ടും വിരലും കൈയൊക്കെ ഇങ്ങനെ കൊടഞ്ഞിട്ടും പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുക. ഇടക്ക് അവന്റെ നെറ്റിത്തടം സ്റ്റഡി ടേബിളിൽ തട്ടിയിട്ട് ഇങ്ങനെ വീർത്തു വന്നിട്ടുണ്ട്. ഉപ്പ കരഞ്ഞുപോയി, പാവ്, എന്തിനാ ഇങ്ങനൊക്കെ റിസ്ക് എടുത്താ, ഇങ്ങോട്ട് പോണോ ഫതി, ഇങ്ങോട്ട് പോവാ, എന്തിനാ ഇങ്ങനെയൊക്കെ പഠിക്കണത്, നീ ഏകദേശം കവർ ചെയ്തല്ലേ പോർഷൻസ് ഒക്കെ, ഇനിയും 3 ദിവസം ഇല്ലേ എക്സാമിന്, പോയി ഉറങ്ങണ്ടേ. സ്നേഹം കൊണ്ടാ പറയണത്. അങ്ങനെ ഉപ്പ ഉമ്മാന്റെ അടുത്തേക്ക് പോയിട്ട് ബെഡ്റൂം എന്ന് പറയാ, എന്ത് പാവം, കാണുമ്പോ നല്ല ഉത്സാഹമുണ്ട്, പഠിക്കാൻ താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയും ശബ്ദം കേൾക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് നേരത്തെ പോയത് ബാത്റൂമിലേക്കാണ്, മുഖം കഴുകാനാണ്, മുക്കാഭാഗം ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് താഴെ വെച്ചിട്ട് സ്റ്റഡി ടേബിളിന്റെ താഴെ ആ ബക്കറ്റ് വെള്ളത്തിൽ കാല് രണ്ടും ഇട്ടിട്ട് ഏകദേശം കാല് തണ്ടം കാല് വരെ വെള്ളം ഇങ്ങനെ തണുപ്പിച്ചിട്ട് ഉറക്ക് പോക്കുകയാണ്. ഒരു യുക്തിവാദി കണ്ട ചിന്തിച്ചാൽ പറയാൻ എന്താ പറഞ്ഞാല്, ഇങ്ങനെയൊന്നും പഠിക്കാൻ സിലബസിൽ ഇല്ല. അത് ഓൻ പറഞ്ഞോട്ടെ, പഠനം കടുപ്പമാണോ എളുപ്പമാണോ എന്നോ വേണമെങ്കിൽ വേറെ ഒരു പഠന സംഘമൊക്കെ നടത്തിക്കോട്ടെ. പക്ഷെ ആ കുട്ടിക്ക് പഠനം ഒരു പാഷനാണ്. ജീനാനി തങ്ങൾക്ക് ഇബാദത്ത് ഒരു പാഷനാണ്. അവർ അബ്ദുള്ളമാരാണ്. ഒരു മഹാൻ അള്ളാഹിനോട് ദ്വാർക്കുമ്പോ പറയുന്നുണ്ട്, നിനക്ക് ഖുർആൻ ഇറക്കുന്ന സമയത്ത് വലിയ സൂറത്തൊക്കെ ഇറക്കിക്കൂടെ, ആകെപ്പാടുള്ളത് അൽബക്കറ ആലയും പറ അതൊക്കെ 2.5 മണിക്കൂർ കൊണ്ട് തീരുന്നു, ഒരു ദിവസം ഫുൾ ഓതാൻ പറ്റിയ ഒരു സൂറത്ത് കിട്ടിയില്ലെങ്കിൽ ഒരു പൂതിയുണ്ട് റബ്ബേ. അവർക്ക് ഇബാദത്ത് ഒരു പാഷനാണ് കേട്ടോ. അവരാണ് അബ്ദുള്ളമാർ, അവരാണ് അബ്ദുള്ളമാർ. അവർക്ക് ന്യായാന്യായങ്ങളുടെ പിന്നാലെ പോകാൻ സമയമില്ല. അതാണ് മഹാന്മാരെ കുറിച്ച് കിതാബുകളിൽ അയിമ്മത്ത് എഴുതി വെച്ചത്, അന്നഹും യഹ്രിസൂന അലൽ ഇബാദ, ഇബാദത്തിനോട് വല്ലാത്ത താല്പര്യമായിരിക്കും. എന്ത് കേട്ടാലും ഉടനെ ചെയ്യുക. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലന്തനാലിൽ ബിറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സദഖ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സ്വർഗം കിട്ടുക എന്ന ആയത്ത് ഇറങ്ങുന്നത്. ഉടനെ തന്നെ മഹാൻ ഇങ്ങനെ ഒന്നൊരു ആക്ഷൻ കാണിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോ ആരോ ചോദിച്ചു, എന്താ കാണിച്ചത്? ആ എന്റെ ഒരു അടിമ ഉണ്ടല്ലോ, ആ അടിമനെ ഞാൻ അള്ളാഹിന്റെ മാർഗത്തിൽ മോചിപ്പിച്ചു എന്ന് പറഞ്ഞതാണ്. അത് നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ അല്ല, ആയത്തിറങ്ങിയില്ലേ, ഇഷ്ടപ്പെട്ട ആളെ വേഗം രക്ഷപ്പെടുത്തുമ്പോഴാണ് സദഖ ചെയ്യുമ്പോഴാണ് സ്വർഗം കിട്ടുക. അത് സമയമില്ല, നിസ്കാരം കഴിയുമ്പോൾ സമയമില്ല, വേഗം തീർത്താണ്. സർക്കുലർ 31-ാം തീയതി വരെ ഉണ്ടാവും, പക്ഷെ അതുവരെ നമ്മൾ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അവർക്ക് ഇബാദത്ത് ഒരു പാഷനാണ് കേട്ടോ. അതിന്റെ ലീഡറാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, അതിന്റെ ഒരു ലീഡറാണ്. അതുകൊണ്ടാണ് സുബിഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ ആദ മരീളൻ, ഇന്നാരെങ്കിലും രോഗ സന്ദർശനം നടത്തിയവരുണ്ടോ? കൈബൊക്കി ഈ കണ്ടറിയോ, സുബിഹിന്റെ ജമാഅത്തിന് പങ്കെടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ
അവരെന്തേ വരാതിരുന്നത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് അവർ രോഗികളാണെന്ന് മനസ്സിലാവുക. എന്നിട്ടാണ് രോഗ സന്ദർശനത്തിന് സ്കോപ്പ് തന്നെ ഉണ്ടാവുക. ഈ സിദ്ധീഖ് നിങ്ങൾ എന്തു പണി എടുത്തേക്കണത്? കണ്ടോ കണ്ടോ നിങ്ങള്. അടുത്ത ചോദ്യം, മൻ അസ്ബഹ മിങ്കുമല്യോമ സ്വായിമൻ, ഇന്ന് ആർക്കെങ്കിലും നോമ്പുണ്ടോ? കൈ പൊങ്ങി. ഉമർലാന്ന് പറയാ, ഇന്നലെ എനിക്കുണ്ടായിരുന്നു, അന്നേരം ചോദിച്ചിട്ടുമില്ല. ജനാസന്റെ കൂടെ പോയ ആരേലും ഉണ്ടോ? എപ്പോ സുബീസ്കാരങ്ങൻ്റെ ചോദ്യം. രോഗ സന്ദർശനമായി, നോമ്പുമായി, ജനാസന്റെ കൂടെ പോക്കുമായി. മൻ അസ്ബഹമിങ്കുമല്യോമാജായൻ, വിശന്ന ആർക്കെങ്കിലും ഫുഡ് കൊടുത്ത ഇന്നത്തെ സംഭവം പറയാൻ ആർക്കെങ്കിലും കഴിയും? ദണ്ഡ നബിയെ കണ്ടോകള്. അപ്പൊ ഉമർ അലി അള്ളാഹുവിന്റെ ഉത്സാഹം കൊണ്ട് ചോദിച്ചു, അതെപ്പോഴാ ചെയ്തു തീർത്തതെന്നൊന്ന് പറയാവോ? സുബിഹിന്റെ കുറച്ച് നേരത്തെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വൈഫ് എന്നോട് പറഞ്ഞു, സിദ്ദീഖുള്ളാന്ന് പറയാം, അബ്ദുറഹ്മാനുവിന് അഫുറുള്ളാന് രോഗിയാ, ഒന്ന് കണ്ടുപോയിക്കോളി. അങ്ങനെ കാണാൻ വേണ്ടി പോയി. ആ സമയത്ത് രണ്ട് പത്തിരി എനിക്ക് അവര് അതിയായിട്ട് തന്നു, അത് വാങ്ങി. എനിക്ക് നോമ്പുണ്ട്, രോഗ സന്ദർശനമായി. വഴിയിൽ വെച്ചൊരു പാവപ്പെട്ട ആളെ കണ്ടപ്പോൾ ആ ഭക്ഷണം അവർക്ക് കൊടുത്തു, ഫുഡ് കൊടുക്കുന്ന സുന്നത്തും കിട്ടി. ആയിടക്ക് ഒരു കുട്ടിയുടെ ജനാസ ജന്നത്തുൽ ബഖയിലേക്ക് കൊണ്ടുപോയി. ആ ജനാസക്കും പങ്കെടുത്ത് സുബീക്ക് കറക്റ്റ് ബിഫോർ ടൈം പള്ളിയിലെത്തി. സർക്കുലർ കാലാവധി 31-ാം തീയതി വരെ ഉണ്ടാവട്ടെ, പക്ഷെ നമ്മൾ അതുവരെ ഉണ്ടാകുമോ എന്ന് നമ്മൾ പേടിക്കാം. അതാണ് അബ്ദുള്ളമാരുടെ അടയാളം. അവർക്ക് ഒരു ചാൻസ് കിട്ടിയാൽ ഉടനെ ചെയ്യും, വേറെ വർത്താനമില്ല. ഇബാദത്തിനോട് അതീവ താല്പര്യം. വിഷയത്തിൽ നിന്ന് കുറച്ച് തെറ്റിയിട്ടാണെങ്കിലും ഇവിടെ മഹാന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇബാദത്തിനോട് നമ്മൾ രണ്ടു നിലപാട് സ്വീകരിക്കണം. ഒന്ന്, ആരും അറിയാത്ത എന്തെങ്കിലും ഒരു ഇബാദത്ത്, ഉസ്താദ് അറിയാത്ത, നേതാവ് അറിയാത്ത, അനുയായികൾ അറിയാത്ത, ഭാര്യ അറിയാത്ത, മക്കൾ അറിയാത്ത എന്തെങ്കിലും ഒരു ഇബാദത്ത് നമുക്ക് ഓരോ സ്വഹീഹി ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഓരോ ആണിനോടും ആഹ്റത്തിലെത്തിയാൽ ചോദ്യം വരും, നിന്റെ ഭാര്യക്ക് പല അന്വേഷണം വന്നിട്ട് അവർക്കൊന്നും ഞാൻ കെട്ടിച്ചു കൊടുക്കാതെ നിനക്കല്ലേ ആ പെണ്ണിനെ തന്നത്, അതിന് നീ എന്താ നന്ദി ചെയ്തത്? നമ്മളങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. നമ്മൾ ഭാര്യനോട് പറയുന്ന ഡയലോഗ് എന്താ, എന്നെ കിട്ടിയത് ഭാഗ്യം. ഓ, മക്കാകപ്പാടെ ജീവിതത്തിൽ അറിയുന്ന സൂറത്ത് ഫാത്തിഹയും പിന്നെ ഖുർആനിലെ ഒരു ആയത്തും, അരിജാലു ഖവ്വാമുനാലു നിസാ, വേറെ എന്തെങ്കിലും അറിയാം? നമുക്ക് അറിയണം. വാഷിറുഹുന്ന ബിൽ മഅറൂഫ്, മുത്തുനബിക്ക് ഇറങ്ങിയ ഖുർആനിൽ തന്നെയാണ് ഉള്ളത്, അതേ ഖുർആനിൽ തന്നെയാണ് ഉള്ളത്. നിങ്ങൾ കണ്ടില്ലേ, 300-ൽ അധികം കിതാബ് എഴുതിയ മഹാനായ ഇമാം ഷഹ്റാനി റളിയല്ലാഹുവിൻ്റെ ഭാര്യ അസുഖത്തിലായപ്പോൾ, കിടത്തപ്പായിൽ തന്നെ ആയപ്പോൾ, ഷഹ്റാനി ഇമാം തൻ്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട്. ഷഹ്റാനി ഇമാമിൻ്റെ ആത്മകഥയാണ് അൽ മിനൻ. പഴയകാലത്തെ മഹാന്മാർ ആത്മകഥ എഴുതും. എന്തിന്? അവരുടെ ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹം എന്ത് കാരണം കൊണ്ടാണ് കിട്ടിയതെന്നും, അവർ സഹിച്ച ത്യാഗങ്ങൾ ഉമ്മത്ത് പഠിച്ചിട്ട് നന്നാവണം എന്നും ചിന്തിച്ച് നന്മയുടെ ഉദ്ദേശത്തിലാണ് അതത് കാലത്തെ മഹാന്മാർ ആത്മകഥകൾ എഴുതുന്നത്. ഷഹ്റാനി ഇമാമിൻ്റെ ആത്മകഥയാണ് അൽ മിനൻ. അൽ മിനൻ ഇമാം സുയൂത്തി തങ്ങളുടെ ആത്മകഥയാണ് അത്തഹദ്ദുസു ബിനിഅമത്തില്ല. ഇബ്നു ഹജർ തങ്ങളുടെ ആത്മകഥയാണ് സബത്ത് എന്ന കിതാബ്. ഇമാം സഹാവി തങ്ങളുടെ ആത്മകഥയാണ് ഇർഷാദുൽ ഖാവി. ആ കാലത്തെ ആത്മകഥകളെല്ലാം ആ കാലത്തെ മുഅ്മിനീങ്ങൾ വിശ്വാസപൂർവ്വം ഏറ്റെടുത്തിട്ടുമുണ്ട്. അത് നമ്മൾ കൃത്യമായി ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം വിഷയത്തിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. അതിൽ പറയാ, എന്താ പറയണത്? എൻ്റെ ഭാര്യ കിടത്തപ്പായിൽ തന്നെ കാഷ്ടിക്കാനും മുത്രിക്കാനൊക്കെ തുടങ്ങി. അവൾക്ക് സ്വന്തമായി ടോയ്ലറ്റിൽ പോവാൻ വയ്യ. അന്നേരം ഞാൻ എന്താ ചിന്തിച്ചെന്നറിയോ? എനിക്ക് വല്ലതും ബാധിച്ചാൽ ഈ പെണ്ണല്ലേ നോക്കേണ്ടത് എൻ്റെ ഭാര്യ, അപ്പം ഇവൾക്ക് എന്തെങ്കിലും ബാധിച്ചാൽ തിരിച്ചും ഒരു നന്ദി എനിക്ക് വേണ്ടേ? 300-ൽ അധികം കിതാബുകൾ എഴുതാൻ തൗഫീഖ് കൊടുത്ത ആ കീ കൈകൊണ്ട് തന്നെ ഈ മൂത്രവും നജസും കാഷ്ടവും ഒക്കെ വൃത്തിയാക്കിയിട്ട് മഹാനവറുകൾ അഭിമാനപൂർവ്വം കിതാബിൽ പറയാ, ഇതൊന്ന് പലർക്കും കിട്ടാത്ത ക്വാളിറ്റിയാണ് എന്ന്. ഒന്ന്. രണ്ടാമത്തത്, നീണ്ടകാലം എൻ്റെ ഭാര്യ അസുഖത്തിലായപ്പോൾ എനിക്കൊരു തോന്നൽ. എന്താ തോന്നൽ? വേറൊരു പെണ്ണിനെ കെട്ടിയാലോ, ഇവളെ കൊണ്ടൊന്നും നടക്കണില്ല. മനുഷ്യന് ശാരീരിക
മാനസിക ലൈംഗിക ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇതൊന്നും ഇവളെ കൊണ്ട് നടക്കണില്ല. അങ്ങനെ കെട്ടിയാലോ എന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ തന്നെ ആ ആഗ്രഹത്തിന് അടിച്ചൊതുക്കി. മഹാൻ പറയാ, എൻ്റെ ഇപ്പോൾ എൻ്റെ ഭാര്യക്ക് ശരീരത്തിനെ അസുഖമുള്ളൂ, ഞാൻ വേറൊന്നിനെ കെട്ടിക്കൊണ്ടുവന്നാൽ ഓളെ മനസ്സിനും അസുഖം പിടിക്കും. അത് വേണ്ട. ചില ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവുക, വേറൊന്ന് കെട്ടിയാലോ എന്ന് വിചാരിക്കണ്ട, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇടക്കിടക്ക്. അവർ രസക്കുറവുള്ള പരിപാടിയാണ്. അത് ഷെഹറാൻ ഇമാം റഹിമഹുള്ള തന്നെ പല ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തേത് മഹാൻ പറയാ, നമ്മുടെ കുട്ടി പാതിരാക്ക് എഴുന്നേറ്റ് കരയുമ്പോൾ അത് അവൾക്ക് അസുഖം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഞാൻ എന്താ ചെയ്യുന്ന എൻ്റെ കുട്ടീനെ എടുത്തിട്ട് അപ്പുറത്തെ റൂമൊക്കോ അപ്പുറം ഇപ്പുറമൊക്കെ പോയിട്ട് കുറേ ബൈത്തൊക്കെ പാടി താരാട്ടൊക്കെ പാടിയിട്ട് ഉറക്കും. എന്തിന്? എൻ്റെ വൈഫ് സുഖമായിട്ട് സുബി വരെ ഉറങ്ങിക്കോട്ടെ, ഇനി നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കുക. റൂമിൻ്റെ ക്ലബിനെ ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് അടിക്കുന്നതിൻ്റെയോ ജനലിൻ്റെയോ മേലെയോ കുട്ടി കാഷ്ടിച്ച പമ്പേഴ്സ് ഉണ്ടായാൽ മതി, അന്ന് മൂന്നാലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടും. ഞാൻ എന്നോട് പറഞ്ഞു എന്ത് പമ്പേഴ്സ് അതിൻ്റെ ഉള്ളിലെന്നാ നജസ് എന്ന് പറഞ്ഞാൽ കാഷ്ടം. ആരുടെ? കുട്ടീൻ്റെ. ഏത് കുട്ടീൻ്റെ? ഭാര്യൻ്റെ കുട്ടീൻ്റെ അല്ലേ. നമ്മളാരായിട്ട് വരും? ഓറെ മനുഷ്യനാവുക, മനുഷ്യൻ മനുഷ്യനാവണം നമ്മൾ. അത് അയിമത്ത് പഠിപ്പിക്കേണ്ടത്. എൻ്റെ വിഷയം മാറുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഇബാദത്തിൽ ഉണ്ടാവേണ്ട രണ്ട് നിലപാട് എന്താന്ന് വെച്ചാൽ, ഒന്ന്, ആരും അറിയാത്തൊരു ഇബാദത്ത് നമുക്ക് ഉണ്ടാവണം. ഒരാളും അറിയാത്ത ആഹ്റത്തിൽ എത്തുമ്പോൾ ഓക്കെ അക്കൊക്കെ ശരി ആ അല്ല ഓക്കെ, ഞാനും നീയും മാത്രം അറിയുന്ന എന്തെങ്കിലും ഇബാദത്ത് ഉണ്ടോ എന്നുള്ള ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ എന്തെങ്കിലും പറ്റണം, അതുണ്ടാവണം. ചില മഹാന്മാരുടെ ജീവിതത്തിൽ അത് കാണാം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇൽമിൻ്റെ അഹലുകാർക്ക് ഇങ്ങനെ ഒരു ഇബാദത്ത് ഉണ്ടാവൽ പ്രത്യേകം സുന്നത്താണ്. നമ്മൾ പഠിച്ചല്ലോ, അപ്പോൾ നമുക്കത് ഉണ്ടാവൽ സുന്നത്താണ്. ആരും അറിയാത്തൊരു ഇബാദത്ത്, രാവിലെ 10:30 പള്ളിയിൽ ആരും ഉണ്ടാവാൻ സാധ്യത ഇല്ല. അപ്പോൾ ഒരു റസ്മുൽ ഉസ്മാനിയുടെ 1-2 മുസാഫ് എടുത്തിട്ട് പള്ളി കൊണ്ടേക്കാം. ആ ആരുമില്ല, അൽഹംദുലില്ലാ. കാണോ, അത് സ്റ്റാറ്റസ് ഇട്ടക്കരുത്, ദയവെയ്തിട്ട്. നമുക്ക് സ്റ്റാറ്റസ് ഇടാണ്ട് സമാധാനാവില്ല. ഒരാളും അറിയാത്ത ഇബാദത്ത്, ഒരാളും അറിയാത്ത ഇബാദത്ത്. കാരണം നമ്മളെ ബാക്കിയുള്ള അമലുകളൊക്കെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ, നമ്മളത് കണ്ട നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം വരുമ്പോൾ പൊളിയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാം, ഒരാൾ സൂറത്തു ത്വാഹ പാരായണം ചെയ്തതിന് ശേഷം ഉറങ്ങിപ്പോയി. മൂപ്പരൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിലുള്ളത് ഒരു ഏട് പിടിച്ചിട്ട് ഒരാളാണ്. ആ ഏടിങ്ങനെ സ്വപ്നത്തിലിങ്ങനെ നോക്കുമ്പോൾ സൂറത്തു ത്വാഹ പകർത്തി എഴുതിയിട്ടുണ്ട്. അവരോട് ചോദിച്ചു, നിങ്ങളാരാ? ഞാൻ നിങ്ങൾ എഴുതിയ ഓതിയ സൂറത്തു ത്വാഹ എഴുതി വെക്കുന്ന ആളാണ്, മലക്കാണ്. ഓരോ പദത്തിൻ്റെയും താഴെ 10, 10, 10, 10, അതെന്താണെന്ന് ചോദിച്ചു. അത് നിങ്ങളുടെ ഓരോ വാക്കിൻ്റെയും അക്ഷരങ്ങളുടെയും കൂലി 10, 10, 10, 10 എന്ന് എഴുതിയതാണ്. അല്ല, ഇടയിൽ ഒന്നും കൂലി എഴുതിയിട്ട് കാണുന്നില്ലല്ലോ, ബ്ലാങ്കാണല്ലോ. അതെന്തേന്ന് വെച്ചു, അത് നിങ്ങൾ സൂറത്തു ത്വാഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളെ വീടിൻ്റെ ജനലിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ പുറത്തൂടെ ആരോ പോകുന്നത് നിഴൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിങ്ങൾ കുറച്ച് സൗണ്ട് കൂട്ടിയിട്ട് ഓതി അയാൾ കേൾക്കാൻ. ആ രണ്ട് വരി പോയിന്. അപ്പോൾ പതാകയൊക്കെ കെട്ടുമ്പോൾ ജില്ലാ സ്റ്റേറ്റ് നേതാക്കളൊക്കെ ക്യാബിനറ്റ് കഴിഞ്ഞ് വരുമ്പോൾ അവർ കാണുന്നതിലെല്ലാം നമുക്ക് സന്തോഷമുണ്ട്. നമ്മളെ റബ്ബ് നേരത്തെ കാണുന്നുണ്ട്. ആ ബോധം നമുക്ക് വേണ്ടത്. ശരിക്കും നമ്മൾ സംഘടനയിൽ പ്രവർത്തിക്കേണ്ടത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ദുആ കിട്ടാനൊന്നല്ല, അതൊരു ഒരു ആരിലായ കാരണമാണ്. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അപ്പോൾ ദുആ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്തും. അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുക. ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുക. അത് അന്ന് ഏറ്റെടുക്കും. അള്ളാഹ്ക്ക് അറിയാലോ നമ്മളെ മനസ്സ്, അള്ളാഹു ഏറ്റെടുക്കും. അതിന് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലാതെ പണിയെടുത്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, എത്ര പൊടിപൂര പ്രഭാഷണം നടത്തിയാലും സംഘാടനം വഹിച്ചാലും സ്വതക്കം കൊടുത്താലും ആ റിസൾട്ട് സമൂഹത്തിന് ചിലപ്പോൾ ഉണ്ടെങ്കിലും അയാളിൽ ഒരു പൊടി തക്കവ് വർദ്ധിക്കൂല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതാണ് ഷെഹറാൻ ഇമാമ് തന്നെ
അവിടുത്തെ ഉസ്താദായ ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് വിശദീകരിക്കുന്നതാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു ഹദീസ് എന്ന് പറഞ്ഞാൽ മഹാൻ പരിചയപ്പെടുത്തുന്നത് എന്താണ് ആ ഹദീസ്? ഇന്നല്ലാഹു യുഅയ്യിദു ഹാദദ്ദീന ബിയദിൽ ഫാജിർ. തമ്മാടിയുടെ കൈ കൊണ്ടും ഈ ദീനിന് ശക്തി ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെ കൊണ്ട് ഒരുപാട് സ്വതക്ക ദീന് ഒരുപാട് ആശയങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും, പക്ഷെ നമ്മൾ അതുകൊണ്ടൊന്നും ഭയങ്കര സംഭവമായിട്ട് തോന്നരുത് നമുക്ക്. പിന്നെ തമ്മാടിയുടെ കൈ കൊണ്ടും ഈ ദീനിന് അള്ളാഹ് ശക്തിപ്പെടുത്തും. അള്ളാഹുവിന് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ദീന് നിലനിർത്തണം എന്നൊരു തീരുമാനമുണ്ട്. അത് മുത്തഖീങ്ങളെ കൊണ്ടേ നിലനിർത്തുള്ളൂ എന്നൊന്നും അള്ളാഹ് തീരുമാനം എടുത്തിട്ടില്ല. അത് ആരെ കൊണ്ടും നിലനിർത്തും. നമ്മളിൽ ഫലം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന അള്ളാഹുക്ക് വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സമരത്തിൽ പങ്കെടുത്ത ഒരാൾ അയാളുടെ സജീവ സാന്നിധ്യം കണ്ടപ്പോൾ പുറത്തു നിന്നുള്ള സ്വഹാബത്ത് വോളണ്ടിയേഴ്സ് പറഞ്ഞു, എന്ത് സജീവത റഹ്മാനെ. കണ്ടോ, ക്യാമറകൾ മുന്നിലെത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ചരിത്രം ഈ പറയണത്, എന്തൊരു സജീവത. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരീക്ഷകനാണല്ലോ. സൂല പറഞ്ഞു, ഓവർ ആക്കണ്ട, ഹുവ ഫിന്നാർ, ഇവര് നരകത്തിലാണ്, ഇവര് നരകത്തിലാണ്, ഓവർ ആക്കണ്ട. അപ്പൊ സ്വഹാബത്ത് ഇങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ യുദ്ധത്തിനിടയിൽ മൂപ്പരിക്ക് ഒരു ചെറിയ മുറിവ് പറ്റി. യുദ്ധത്തിൽ പിന്നെ പയമ്പുരിയൊന്നല്ലല്ലോ കിട്ടില്ല, മുറിവൊക്കെ തന്നെയാ. ദീനി പ്രവർത്തകർക്ക് കുറച്ച് കഷ്ടപ്പാടൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഒരു മുറിവ് പറ്റി. ആ സമയത്ത് മൂപ്പര് എന്താ ചെയ്തെന്നറിയോ? വാള്, മൂപ്പരെ വാള് കുത്തനെ വെച്ചിട്ട് അതിലേക്ക് ജമ്പ് ചെയ്ത് ആത്മഹത്യ ചെയ്തു. കൗൺസിലിന് ചൂടായതിന്റെ പേരിൽ ഗ്രൂപ്പ് ഒന്ന് ലെഫ്റ്റ് അടിച്ചു എന്ന് മലയാളം. അങ്ങനെ ഉണ്ടാവും ചില ആൾക്ക്, ആരെങ്കിലും ഒന്ന് ചൂടായാൽ ഞാനില്ല എന്തിനാ. അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ ദമ്മും മധുഹും മൂപ്പര് മെയിൻറ്റെയിൻ ചെയ്യൂല. മൂപ്പര് അള്ളാഹു വേണ്ടിയിട്ടാണ് പണിയെടുത്തത്. അള്ളാഹുവിന് വേണ്ടി പണിയെടുത്ത ആളുടെ റിസൾട്ട് ഏതെങ്കിലും ഒരു കാലത്ത് അള്ളാഹു കൊണ്ടുവരും. വളരെ നിഷ്കളങ്കനായ ഒരാളുടെ ചരിത്രം പറയുന്നുണ്ട് സഹീഹുൽ ബുഖാരി. എന്താ ചരിത്രം? അയാൾ അള്ളാഹുവിന് വേണ്ടി സ്വതക്ക ചെയ്യണം എന്ന് കരുതി. അയാളെ ചിന്ത, സ്വതക്ക കിട്ടുന്ന ആളെ എന്നെ അറിയരുത്, വേറെ ആരും അറിയരുത് എന്നല്ല, സ്വതക്ക കിട്ടുന്ന ആൾ പോലും അറിയണ്ട എന്ന് കരുതിയിട്ട് ഒരു സഞ്ചിയിൽ കുറച്ച് സ്വർണ്ണ നാണയം എടുത്ത് കെട്ടി ബന്ധാക്കിയിട്ട് നല്ല ഇരുട്ടായ അർദ്ധരാത്രി മൂപ്പര് പോയി. അങ്ങനെ ഒരാളുടെ കയ്യിൽ കെട്ടി കൊടുത്തിട്ട് വേഗം തിരിച്ചു വന്നു. പിറ്റേന്ന് നാട്ടുകാര് ട്രോളോടെ ട്രോള്, ഇവരാണ് കൊടുത്തതെന്ന് അറിയില്ല, എന്നാലും മൊത്തത്തിൽ ഒരു ട്രോള്. എന്താ ട്രോള്? ഇന്നലെ ഒരു പെരും കള്ളന്നാരോ സ്വത കൊടുത്തിട്ടുണ്ട്. അത് ഇയാൾ കേട്ടപ്പോൾ ആദ്യം ഒന്ന് വിഷമമായി, പിന്നെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് തന്നത് റബ്ബെ, നീ എന്താന്ന് വെച്ചാൽ മട്ടത്തിൽ ചെയ്താളീ, എനിക്കതൊന്നും അറിയണ്ടാവും. ഒരു നിഷ്കളങ്കമായി പറഞ്ഞു. രണ്ടാമത്തെ ദിവസം മൂപ്പര് സ്വതക്ക ചെയ്തു, കൊടുത്തിട്ട് വേഗം തിരിച്ചു വന്നു. അപ്പൊ നാട്ടിൽ ഇന്നലത്തേനേക്കാൾ ട്രോള്, അതെന്തേ, നാട്ടിലെ അറിയപ്പെട്ട വ്യഭിചാരി പെണ്ണിനാരോ സ്വതം കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ദിവസം മൂപ്പര് പറഞ്ഞു, ഞാൻ ഈ പണി നിർത്തുകയൊന്നും ചെയ്യില്ല, ആര് കളിയാക്കിയാലും. പിന്നെ നീ അവിടെ പോയിട്ട് എത്ര സംസാരിച്ചിട്ട് എന്താ വേണ്ടി, ആ യൂണിറ്റിൽ ആ പദ്ധതി പൂർത്തിയായിട്ടാന്നു പറഞ്ഞ ചില ആള് ഒരു പദ്ധതിയെ തൊട്ടടുത്ത പദ്ധതിയെ കൊണ്ട് വിലയിരുത്ത വരുന്നവരുണ്ടാവും. അതൊന്നും ഒരു മൈൻഡ് ആക്കിയിട്ടില്ല. ഒരു മൂന്നാമത്തെ ദിവസവും സ്വതക്കെ എടുത്തിട്ട് പോയി, ഒരാൾ കൊടുത്തിട്ട് തിരിച്ചു വന്നു. അപ്പോൾ കിട്ടിയത് ഒരു പണക്കാരനാണ്. അയാളാണെങ്കിൽ ലോക പിശുക്കനാണ്, നാട്ടുകാർ കളിയാക്കാൻ തുടങ്ങി. പിശുക്കനായ പണക്കാരന് സ്വതക്ക് കൊടുത്തു. അള്ളാഹു റിസൾട്ട് കൊടുക്കുന്ന കോല എന്താ പറയുക? ഈ പണക്കാരൻ ചിന്തിക്കുകയാണ്, എന്നെക്കാൾ വലിയ പണക്കാർ ഈ നാട്ടിലില്ല, ഞാനായിരിക്കും സ്വതക്ക ചെയ്യാത്ത പിശുക്കനാണെന്ന് മാത്രമല്ല, എനിക്ക് പണത്തോട് ഭയങ്കര ആർത്തിയുണ്ടെന്ന് മാത്രമല്ല, അതൊക്കെ എൻ്റെ വളരെ മോശം ഗുണങ്ങളാണ്, പ്രശ്നമാണ് ശരി, പക്ഷേ എന്നെക്കാൾ പണം കുറഞ്ഞ ആൾ സ്വതക്ക ചെയ്യുന്നു മാത്രമല്ല, അയാൾ ആരും അറിയാതെ എനിക്ക് എന്നെ സ്വതക്ക എന്നല്ലോ, എന്നെ എന്തിനാ കൊള്ളൽ എന്ന് വിചാരിച്ചിട്ട് ആ രാത്രിയോടെ അയാളെ പിശുക്ക് നിർത്തിയിട്ട് പിന്നെ ഭയങ്കര ധർമ്മിഷ്ഠരായി. റിസൾട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ അള്ളാഹുക്ക് വേണ്ടി പണിയെടുത്തവരുടെ. എന്താ ആഖിറത്തിലുള്ളത്? ഇതന്നെ ഏറ്റവും വലിയ ഇബാദത്ത്. നിങ്ങൾക്കറിയുന്ന ഏറ്റവും വലിയ ഒരു മഹദിയുടെ പേര് വേണമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഇങ്ങോട്ടേക്ക് കൊടുത്തയച്ചാൽ നിങ്ങൾ എഴുതുന്ന മഹദിയുടെ പേരുകൾ ഞാൻ ഇങ്ങനെ ഒന്ന് വായിക്കാം. അതിൽ കാണാം, റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹാ. ഓരോ പരിപാടി ഇശാ നമസ്കാരം കഴിഞ്ഞാൽ ഭർത്താവിനോട് ചോദിക്കും, ഇന്ന് നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടോ? പിന്നെ ആവശ്യമില്ലാതെ പിന്നെ വെറുതെ പെണ്ണ് കെട്ടണോ? അങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്ത് ഭർത്താവ് ഉറങ്ങിയാൽ ഭാര്യ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി
പിന്നെ സുബി വരെ ഇബാത്ത്. ഇതാ റാബിയ ബീവിയുടെ ജീവിതം. അല്ലാതെ നീ വരുന്നില്ലേ, നിങ്ങൾക്ക് അടുത്തോളി അങ്ങ് ചൊല്ലാനുണ്ട്, ഈ ഓൺലൈൻ യൂണിവേഴ്സിറ്റി തുടങ്ങിയ കോഴ്സാണത്. അത് ശരിയല്ല. കുടുംബജീവിതത്തെ തകർക്കുന്ന ഒരു പദ്ധതിയിലും നമ്മൾ പെടരുത്. ഇത് ബസറയിലുള്ള മഹതിയാണ് റാബിയത്തുൽ അദവിയ എന്ന് പറഞ്ഞാൽ. ഇനി ഷാമിൽ ഇതേ പേരിൽ സൂഫി വനിതകളിൽ പ്രധാനിയാണ് റാബിയത്തു ഷാമിയ റളിയല്ലാഹു അൻഹ. ആ മഹതിയുടെയും പരിപാടി തന്നെ അത്വബഖാത്തുൽ ബുസ്തയിൽ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഭാര്യ ഈ മഹതി കുളിച്ച് വൃത്തിയായി ഭർത്താവ് ആകർഷിക്കുന്ന വിധത്തിലുള്ള നല്ല ഡ്രസ്സ് ധരിച്ചിട്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകും. അതിൻ്റെ ഷറഹ് എഴുതുമ്പോൾ എഴുതേണ്ടത് കരിമ്പം കുത്തിയ നിസ്കാരക്കുപ്പായി ഒഴിവാക്കുന്നു. അതാണ് അതിൻ്റെ ഷറഹിൽ വരേണ്ട വ്യാഖ്യാനം. ഇതുവരെ അത് ആരും എഴുതിയിട്ടില്ല. അങ്ങനെ ആരും എഴുതുന്നുണ്ടെങ്കിൽ എൻ്റെ വക ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. എപ്പോഴും ഭർത്താവിൻ്റെ മുമ്പിൽ സുന്ദരിയായിട്ട് നിൽക്കണം. അത് സുന്നത്താണ്. റുഖൂദുൽ ലജീൻ ഫി ബയാനി ഹുഖൂഖി സൗജൈൻ എന്ന കിതാബിൽ വിശദമായി അത് പറയുന്നുണ്ട്. അങ്ങനെ ഭർത്താവിനോട് ചോദിക്കും, ആ പിന്നെ നിന്നെ ആവശ്യമുള്ള ഉണ്ടല്ലേ. അങ്ങനെ സുബിഹ് വരെ ഭർത്താവുമായി സുഖിക്കും. ഭർത്താവ് ഇല്ല എനിക്ക് ഇന്ന് കുറച്ച് ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് നിസ്കരിക്കാൻ തുടങ്ങിയ ചുരുണ്ടുകൂടി ഉറങ്ങലല്ല റാബിയത്തു ഷാമിയ ബീവിയുടെ ചരിത്രം. അപ്പുറത്ത് റൂമിൽ പോവും, ഇബാദത്ത് ചെയ്യും. ഇതാണ് ശരിക്കും മുസ്ലിം ജീവിതം. ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു ജീവിത സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതിലപ്പുറത്തേക്ക് നമ്മൾ സഞ്ചരിക്കാൻ പാടില്ല. ഭാര്യയില്ല, ഭർത്താവില്ല, കുടുംബമില്ല. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ അജ്മീർ മുത്തുപ്പെട്ട നാഗൂർ സിയാർത്തോടെ സിയാർത്ത്. അല്ലടാ നീ ഭാര്യനും മിൻ്റ് അത് ഞാൻ ഓള അള്ളാഹുവിന് വിട്ടുകൊടുത്ത് തവക്കുലാക്കീനെന്ന്. എന്നാൽ പിന്നെ നീ പെണ്ണിട്ടേണ്ട ആവശ്യമില്ലല്ലോ. ഓള നേരത്തെ തന്നെ അന്ന് നോക്കുന്നുണ്ടായിനല്ലോ. ഏ ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് ദ്വാരക്കണം എന്ന്. ഈസാനബി പറഞ്ഞു ആ ദ്വാരക്കാലൊക്കെ ദ്വാരക്ക, നിനക്കെന്താ ജോലി? മറുപടി, ഞാനിങ്ങനെ ഇബാദത്തും കാര്യമായിട്ട് നടക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞ പോലെ. അങ്ങനെ ഉണ്ടല്ലോ ചില സിയാർത്തും കാര്യമായിട്ട് നടക്കും. അപ്പൊ നീ എങ്ങനെയാ ഫുഡ് കഴിക്കണത്? അത് എൻ്റെ സഹോദരൻ കുറച്ച് പോക്കറ്റ് മണിയൊക്കെ തരുമെന്ന്. അയാളെന്താ ജോലി? അയാൾ നല്ല ജോലിക്ക് പോകും, മുപ്പര് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറച്ച് എനിക്കും തരുമെന്ന്. ഈസാ നബി അലൈഹി സ്വലാം നിലപാട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വഹു അബദു മിങ്ക, അയാളാണ് അള്ളാഹ് നിന്നെക്കാൾ ഇഷ്ടപ്പെട്ട ആള്. കണ്ടോ? അപ്പൊ ഇതൊക്കെ ഇബാദത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ ചെയ്യുന്ന ഇബാദത്ത് സ്ഥിരം കൊണ്ട് നടക്കാൻ നോക്കണം. ഒരു ഫാത്തിഹ എപ്പോഴും ജീലാനി തങ്ങൾക്ക് ഓതുന്നുണ്ട്, അത് കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരു ചെറിയ ഇബാദത്ത്. അത് കൃത്യം കൊണ്ട് നടന്നാൽ നമ്മളും ജീലാനി തങ്ങളും നല്ല ബന്ധമായിരിക്കും. അല്ലാതെ ജീലാനി അനുസ്മരണ പ്രഭാഷണം കേൾക്കുമ്പോൾ സ്പാർക്കായിട്ട് ഡെയിലി 5 യാസീനെങ്കിലും ബഗ്ദാദിലേക്ക് വിടണമെന്ന് ഓക്കെ തുടങ്ങി 2 ദിവസം ഭയങ്കര. അപ്പോൾ ജീലാനി തങ്ങൾ സജീവമായിട്ട് വന്ന്, പിന്നെ മൂപ്പര് നോക്കുമ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് ഡൗൺ ആയി. പിന്നെ മൂപ്പര് ഉണ്ടാവില്ല, ജീലാനി തങ്ങൾക്ക് ഇത് എടുത്ത് പോയി കുറേ നേരമല്ലേ വെയിറ്റ്. അതാണ് നവവി ഇമാം പറഞ്ഞത്, നന്മ എഴുതുന്ന മലക്കളുമായി സ്ഥിരം ബന്ധമുണ്ടാക്കാനുള്ള വഴിയാണ് ചെയ്യുന്ന ഇബാദത്ത് സ്ഥിരം ചെയ്യുക. വയും കല്ല, അത് എത്ര കുറച്ചാണെങ്കിലും ശരി. റബിയുൽ അവ്വൽ വരുന്നു, കുറച്ച് കുറച്ചാണെങ്കിലും ഡെയിലി മൗലിദിൻ്റെ ഒരു ഭാഗമെങ്കിലും ചെയ്യാം, കൊണ്ട് നടക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അബ്ദുള്ളമാരുടെ രണ്ടാമത്തെ അടയാളം, അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിലെ എപ്പോഴും പേടിയായിരിക്കും. അത് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും. എന്തു പേടി? ഏത് ഞാമത്ത് കിട്ടുമ്പോഴാണ് അവർക്ക് പേടി കൂടുക. എന്ത് ഞാമത്ത് കിട്ടുമ്പോൾ അവർ പേടിക്കും. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ സദസ്സിൽ എന്താ ഇത്ര ആൾ കൂടുന്നത്? അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എത്ര വ്യൂവേഴ്സ്? അതേ സമയത്ത് നിങ്ങളുടെ കൂട്ടുകാർ ചെയ്യുമ്പോൾ അത്ര കിട്ടുന്നില്ലല്ലോ എന്നാണ് ചോദ്യത്തിൻ്റെ പുതിയ കാല ഭാഷ. അതിന് മഹാന്റെ മറുപടി എന്താ അറിയാം? അത് ഇസ്തിദ്റാജാണോ എന്ന് എനിക്ക് പേടിയുണ്ട്, അള്ള ഞാമത്ത് തന്നിട്ട് പരീക്ഷിക്കുന്നതാണോ എന്ന് പേടിയുണ്ട്. ഇതാണ് അബ്ദുള്ളമാർക്ക് ഉണ്ടാവേണ്ട രണ്ടാമത്തെ ഗുണം. മക്കളൊക്കെ അൽഹംദുലില്ലാ സെറ്റാണ്, രണ്ടാൾ പണ്ഡിതന്മാരാണ്, 3 ഡോക്ടേഴ്സാണ്, എല്ലാവരും കെട്ടിച്ചു, നല്ല വീടുണ്ട്, വലിയ ഉസ്താദ്മാരോട് ബന്ധമുണ്ട്, നല്ല വാഹനമുണ്ട്, സാമ്പത്തിക ഭദ്രതയുണ്ട്, പ്രയാസങ്ങളൊന്നുമില്ല, എനിക്ക് ഷുഗറും പ്രഷറൊന്നുമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ പേടി വേണം, ഈ നിഅമത്തുകൾ ഇവിടെ മുഴുവനും കിട്ടിയത് എന്നെ പരീക്ഷിക്കാനാണോ എന്ന പേടി വേണം.